بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا. صدق الله، صدق الله مولانا العظيم. مثل الذي يذكر ربه والذي لا يذكر ربه كمثل الحي والميت. صدق رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. السلام عليكم ورحمة الله وبركاته. ശരി ഉപവിശ്വരായ ബഹുമാന്യരായ ഉലമാക്കളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കള്, സദസ്സിൽ സമ്മേളിച്ച പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കള്, മറ്റ് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ സംസാരിക്കാൻ ക്യാൻറ്റീൻ, അവർക്ക് കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൻ്റെ ക്യാൻറ്റീനും ആ ഷെഡിൽ തന്നെയാണ്. ഷെഡിലേക്ക് മഹാനായ ശൈഖുനാ വ സയ്യിദുനാ വ മുർശിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് മഹാനവരുകളെ ശറഫുൽ റമ കൊണ്ടുവന്ന് മഹാനവരുകളെ കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊടുത്തുകൊണ്ടാണ് കുട്ടികൾക്കും അവിടെ ആ സദസ്സിലുണ്ടായ എല്ലാവർക്കും താജുൽ ഉലമ സൂറത്തുൽ ഫാത്തിഹ ഓതി തന്നുകൊണ്ടാണ് ഈ അൽമദീനായുടെ ഒന്നാം ദിവസം. അങ്ങനെയാണ് മനസ്സായി. ഏതായിരുന്നാലും ഇരിക്കട്ടെ, ഉമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയതുപോലെ മഹാനായ ശറഫുൽ ഉലമാ മൂപ്പരുടെ അങ്ങേയറ്റത്ത് ഇഖ്ലാസ് കൊണ്ട് തുടക്കം കുറിച്ച സ്ഥാപനമായതുകൊണ്ട് ഈ സ്ഥാപനം ഇന്ന് 25 ഏക്കർ സ്ഥലത്ത് പരന്ന് പന്തലിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അത് ബഹുമാനപ്പെട്ടവരുടെ ഇഖ്ലാസ് ആണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദാരുല്ലശരിയ എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ ഒന്നാം ദിവസവും ഷെയ്ഖുന സുരുബൈൽ ഉസ്താദിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു. പേരിന് മാത്രം അന്നും ഇന്നും ദാരുല്ലശരിയയുടെ തുടക്കം സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് അവിടെ തുടക്കം കുറിച്ചത് ഉസ്താദുൽ ഉസ്താദ് ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദായിരുന്നു. സുരുബൈൽ ഉസ്താദ് വെറും ചെറ്റപ്പരയാണ് ഉണ്ടാക്കിയത്, ഓല വെറും ഓല ഷെഡ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇവിടെയെങ്കിലും ചുമര് വെച്ചിട്ട് പിന്നെ ഓട് കൊണ്ടുള്ള ഒരു മാടും കാറ്റും ആ നിലക്ക് ഇവിടെ ഉണ്ടാക്കി. അങ്ങനെ ഉസ്താദുൽ അസാദീദ് മഞ്ഞനാടി ഉസ്താദ് ദാരുല്ലശരിയിൽ വന്ന് ആ ഓല ഷെഡിൽ ആ പരിസരത്തുള്ള 10-11 കുട്ടികൾക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ഷെയ്ഖുന ഉസ്താദുൽ അസാദീദ് മഞ്ഞനാടി ഉസ്താദ് ദാരുല്ലശരിക്ക് തുടക്കം കുറിച്ച് രാവിലെയാണ് മുപ്പർ വന്നത്. വൈകുന്നേരം അന്നൊരു പരിപാടിയുണ്ട്, സ്റ്റേജ് പരിപാടി. ആ സ്റ്റേജ് പരിപാടിയിലേക്ക് വൈകുന്നേരം വരെ ബഹുമാനപ്പെട്ടവർ അവിടെ കാത്തിരുന്ന് അങ്ങനെ വൈകുന്നേരം ദാരുല്ലശരിയുടെ സ്റ്റേജ് പരിപാടി തുടങ്ങി. സ്റ്റേജ് പരിപാടി തുടങ്ങി
പക്ഷേ ശരി പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് അന്ന് ഷെയ്ഖുന താജുൽ ഫഖഹ ബേക്കലം ഉസ്താദായിരുന്നു. അങ്ങനെ ഷെയ്ഖുന ബേക്കലം ഉസ്താദ് ദാറുൽശരിയുടെ ശരി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങി. ഉദ്ഘാടന പ്രസംഗം കുറച്ച് മുന്നോട്ട് പോകുന്നു. ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദ് രാവിലെ വന്ന ആളല്ലേ, ക്ഷീണായി. അപ്പൊ ബേക്കൽ ഉസ്താദിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ഇടയിൽ രണ്ടു വാക്ക് പറഞ്ഞു മൂപ്പർ പുറപ്പെടാൻ തീരുമാനിച്ചു. മൂപ്പർ അങ്ങനെ തീരുമാനിച്ചപ്പോ ഷെയ്ഖുന താജുൽ ഫഖഹ ബേക്കൽ ഉസ്താദ് മഞ്ഞനാടി ഉസ്താദിനെ സ്റ്റേജ് വിട്ടു കൊടുത്തു. ഉദ്ഘാടന പ്രസംഗം മൂപ്പർ കട്ട് ചെയ്ത് അങ്ങനെ ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദിന് രണ്ട് വാക്ക് പറയാൻ അവസരം കൊടുത്തപ്പോ ഷെയ്ഖുന ഉസ്താദുൽ അസാദ് ഈ മഞ്ഞനാടി ഉസ്താദ് ഓതിയ ആയത്ത്, അതാണ് ഇപ്പൊ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ഉമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നമ്മുടെ അബ്ദുറഹ്മാൻ മസ്രിയാൽ ഇവിടെ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇത് ഇഖ്ലാസോടുകൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇഖ്ലാസോടുകൂടിയാണ് മുപ്പർ ഇത് തുടക്കം കുറിച്ചത് എങ്കിൽ തീർച്ചയായും അത് വിജയിക്കും, തീർച്ചയായും അത് വളരും വളരും എന്ന് ഉസ്താദുൽ അസാദ് ഇത് മഞ്ഞനാടി ഉസ്താദ് അത്ര പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിച്ച് ബഹുമാനപ്പെട്ടവർ പോയി. പിന്നെ ഷെയ്ഖുന താജുൽ ഫഖഹിന്റെ ഉദ്ഘാടന പ്രസംഗം പിന്നെ തുടരുന്നു. ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടാണ് നിങ്ങളെ നിങ്ങളോട് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ അതേപോലെ അൽമദീനായുടെ തുടക്കം കുറിക്കലും ഷെയ്ഖുന സലഫുൽ ഉലമായുടെ അങ്ങേയറ്റത്ത ആ ഇഖ്ലാസ് കൊണ്ടും അസ്ലഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്ത ഇഷ്ഖ് കൊണ്ടുമാണ്. മനസ്സായില്ലേ? ഇതിന്റെ ഒരു ആദ്യ ഭാഗമായി ശിഷ്യന്മാരെ കൊണ്ട് ഒരു കമ്മറ്റി മുപ്പരുടെ കാഞ്ഞങ്ങാടിലുള്ള വീട്ടിൽ രൂപീകരിക്കുമ്പോൾ തന്നെ നാരിയത്തു സ്വലാത്തു ചൊല്ലിയിട്ടാണ് രൂപീകരിച്ചത്. ഏതായിരുന്നാലും ഇരിക്കട്ടെ, ആ മഹാന്മാരൊക്കെ അവരുടെ അങ്ങേയറ്റത്തെ ഇഖ്ലാസ് കൊണ്ട് തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളായതുകൊണ്ട് ആ സ്ഥാപനങ്ങളെല്ലാം അത് വളരുന്നു, പന്തലിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി ബഹുമാനപ്പെട്ടവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ആത്മീയമായി ഈ സ്ഥാപനത്തെ ബഹുമാനപ്പെട്ടവർ ഏറ്റെടുത്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൽ നമുക്കാർക്കും സംശയിക്കാനില്ല. ബഹുമാനപ്പെട്ടവരുടെ ആത്മീയമായ നേതൃത്വത്തിൽ ഈ സ്ഥാപനം ഖിയാമനാൾ വരെ പരിപൂർണമായ അഭിവൃദ്ധിയോടെ പുരോഗതിയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സലഫുൽ ഉലമയുടെ കൂടെ ഈ സ്ഥാപനത്തിന് വേണ്ടി വളരെ ഒന്നിച്ചു നിന്ന് സഹകരിച്ച ഒരുപാട് നേതാക്കൾ നമ്മുടെ സ്റ്റേജിലുണ്ട്. ബഹുമാനപ്പെട്ട മജീദ് ഹാജിയാറുണ്ട്, ബഹുമാനപ്പെട്ട നമ്മുടെ ഹമീദ് ഹാജിയാറുണ്ട്, ഹസൻ ഹാജിയാറുണ്ട്, അങ്ങനെ പലരുണ്ട്. മനസ്സായില്ലേ? അല്ലാഹ് അതുപോലെ ഗൾഫിലും ഗൾഫിന്റെ പല രാജ്യങ്ങളിലും ഈ സ്ഥാപനത്തിന് വേണ്ടി ഇതിന്റെ തുടക്കം മുതൽ ഉസ്താദവരുടെ കൂടെ കമ്മിറ്റികളും മറ്റും ഉണ്ടാക്കി സഹായിക്കുന്ന സഹകരിക്കുന്ന പലരും ഉണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. മഹാനവരുകളെ തളഞ്ഞ് അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. മഹാനവരുകളെ വഫാത്തിന്റെ രംഗം നമ്മളൊക്കെ കണ്ടതല്ലേ? അല്ലാഹു അതുപോലെ ഈ ലോകത്തോട് വഫാത്താകാൻ ഈ ലോകത്തോട് വിട പറയാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ല പുറത്തു തരട്ടെ. നമ്മുടെ കൽബ് അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. ഈ സ്ഥാപനത്തിൽ ഖിദ്മത്ത് ചെയ്യുന്ന ഉസ്താദിന്റെ മക്കൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സഖാഫി ഉസ്താദ്, ബഹുമാനപ്പെട്ട അംജദ് ഉസ്താദ്, ഇവിടെ ഖിദ്മത്ത് ചെയ്യുന്ന നമ്മുടെ മുന്നിൽ കണ്ട ഉസ്താദിന്റെ മകൻ അടക്കം ഒരുപാട് ഈ സ്ഥാപനത്തിൽ ഖിദ്മത്ത് ചെയ്യുന്ന നല്ലവരായ
പ്രഗത്ഭരായ ഒരുപാട് ഉസ്താദുമാർ ഈ സ്റ്റേജിലുണ്ട്, കമ്മിറ്റിവാരവാഹികളുണ്ട്, എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും സലാമത്തും സന്തോഷവും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നെ ഇനി അങ്ങോട്ട് സംസാരിച്ചാൽ നീണ്ടുപോകും. ജലാലി ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് ദിക്റിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് ഞാൻ കരുതിയിട്ടാണ് ദിക്ര സംബന്ധമായ ഒരു ആയത്തിലേക്കും ഹദീസിലേക്കും ഞാൻ കടന്നത്. പക്ഷേ അതിലേക്ക് ഇനി അത് ഞാൻ വിവരിക്കാൻ കരുതുന്നില്ല, വിവരിച്ചാൽ ഇവിടെ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബുർദ മജ്ലിസും നമ്മുടെ ദിക്റിന്റെ മജ്ലിസും ജലാലിന്റെ മജ്ലിസെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇതിലെല്ലാം പരിപൂർണമായും സംബന്ധിച്ച് അവസാനത്ത് ആയി കഴിഞ്ഞിട്ട് മാത്രമേ നാം എല്ലാവരും ബിരിയാവൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മൺമറഞ്ഞു പോയ നമ്മുടെ എല്ലാ മഹത്തുക്കളുടെയും ആഹ്റം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അവരുടെ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, കൊടുക്കുമാരാകട്ടെ. അവരുടെ എല്ലാവരുടെയും ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാരാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ വാപ്പമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കൾ, നമ്മുടെ മരുമക്കൾ, നമ്മുടെ പേരമക്കൾ, നമ്മോട് ബന്ധപ്പെട്ട പലരും എല്ലാവരുടെയും ആഹ്റം നീ വെളിച്ചമാക്കണേ അള്ളാഹ്. എല്ലാവരുടെയും പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ അള്ളാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടി ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.